ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി പ്രൈഡ് അക്കാദമി നമുക്ക് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇപ്പോൾ കാണാനുള്ളത് ബേസിറ്റി ആണ് ഓഫ് പൈറോൾ ആൻഡ് പീരീഡിൻ ഇത് രണ്ടും എക്സാമിനേഷന് പലതവണ റിപ്പീറ്റായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് അപ്പോൾ ഫൈവ് മാർക്ക് കാറ്റഗറിയിലും ചോദിക്കാം അതേപോലെ തന്നെ ടു മാർക്ക് കാറ്റഗറിയിലും ചോദിക്കാം ഇതിൽ എഴുതേണ്ടത് മെയിനായിട്ട് വാട്ട് ഈസ് ബേസിറ്റി ഓഫ് പൈറോൾ ആസ് വെൽ ആസ് വോട്ട് ഈസ് ബേസിറ്റി ഓഫ് പീരഡിൻ പിന്നെ അതിന്റെ റീസൺ ഫോർ ബേസിറ്റി ഇപ്പൊ ഈ രണ്ട് മോളിക്കളാണെങ്കിലും അതിന്റെ ബേസിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ അതിന് കാരണം എന്താണ് പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതിന്റെ കമ്പാരിസൺ പൈറോളിൻ്റെയും അതേപോലെ തന്നെ പിരഡീൻറെയും രണ്ടിന്റെയും കമ്പാരിസൺ ചെയ്യാൻ പറയാം എന്നിട്ട് ഏതിനാണ് കൂടുതൽ ബേസിറ്റി അത് എന്തുകൊണ്ടാണ് കൂടുതൽ ബേസിറ്റി വന്നത് എന്നുള്ള കാര്യം ആണെങ്കിൽ ചോദിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് പോഷണോട്ട് പോവാം ഇപ്പം പൈറോളിന്റെ സ്ട്രക്ചർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇറ്റ്സ് എ ഫൈവ് മെമ്പർ ഡ്രിങ്ക് കണ്ടെയ്നിങ് ദ നൈട്രജൻ ആറ്റർ അല്ലേ പൈറോൾ ആണെങ്കിലും പിരഡീൻ ആണെങ്കിലും രണ്ടിലും നൈട്രജൻ ഉണ്ട് പൈറോൾ ആണെങ്കിൽ ഫൈവ് മെമ്പേർഡ് ആണ് അതേസമയം പിരഡീൻ ആണെങ്കിൽ സിക്സ് മെമ്പേർഡ് ആണ് അല്ലേ സ്റ്റാർട്ടിങ് ഫ്രം നൈട്രജൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തം എത്രയാ നാല് അഞ്ച് ആൾക്കാരുള്ളതുകൊണ്ടാണ് അത് ഫൈവ് മെമ്പേർ ട്രിങ് ആയത് ഇനി അതേസമയം ഇപ്പറാണെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം നൈട്രജൻ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ആറ് ആൾക്കാർ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ആറ് മെമ്പേർ ട്രിങ് ആണ് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ഫൈവ് മെമ്പേർഡ് മറ്റേത് സിക്സ് മെമ്പേർഡ് നമ്മൾ പറഞ്ഞത് ഇനി രണ്ടിൽ നൈട്രജൻ ഉണ്ട് അല്ലേ ആകെ ഡിഫറൻസ് എന്ന് വെച്ചാൽ വൺ ഇസ് ഫൈവ് മെമ്പേർ ദ്യാദർ സിക്സ് മെമ്പേർഡ് പിന്നെ ഇതിലെങ്ങനെയാണ് ബേസിറ്റി വരുന്നത് ഇനി അതിന് കാരണം എന്ന് നോക്കാം ഇപ്പൊ ഏറ്റവും ആദ്യം ബേസിറ്റി ഓഫ് പൈറോൾ ആണ് നമ്മൾ നോക്കുക അപ്പൊ പൈറോളിൻ്റെ സ്ട്രക്ചറിനോട് വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ കാണിക്കാത്ത വേറെ കാര്യം കൂടി ഉണ്ട് നമ്മൾ നൈട്രജനിലുള്ള ലോൺ പെയറിനെ കുറിച്ച് പറയുന്നില്ല അല്ലെ പറഞ്ഞിട്ടില്ല പൈറോളിന്റെ കേസിൽ അപ്പോൾ പൈറോളിന് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടോ ഉണ്ട് അതെവിടെയാണ് നമ്മുടെ നൈട്രജനിൽ ഇവിടെ രണ്ട് ഇലക്ട്രോൺസ് കിടപ്പുണ്ട് ഈ ഇലക്ട്രോണിനെയാണ് നമ്മൾ വിളിക്കുന്നത് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് വിളിക്കുന്നത് അപ്പം ഇവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കിടപ്പുണ്ട് ഇനി എന്താണ് ബേസിസിറ്റി എന്ന് വെച്ചാൽ പല തിയറീസും ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ലവറി പോൺസ്റ്റൻറ്റ് തിയറിയാണ് അപ്പോൾ എന്താണ് ലവറി പോൺസ്റ്റൻറ്റ് തിയറി പറയുന്നത് ബേസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എബിലിറ്റി ടു അക്സെപ്റ്റ് എ പ്രോട്ടോൺ അല്ലേ അപ്പോൾ ഒരു പ്രോട്ടോൺ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ എച്ച് പ്ലസ് വരുന്നുണ്ടെങ്കിൽ ആ എച്ച് പ്ലസിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് ബേസിറ്റി എന്ന് വിളിക്കുന്നത് അപ്പോൾ ഒരു ബേസ് കൂടെ കിടപ്പുണ്ട് അതിൻ്റെ രണ്ട് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്യുകയും അത് ഒരു ബേസ് അക്സെപ്റ്റ് ചെയ്ത് അതിനെ ഇതാക്കി മാറ്റി മാറ്റും അല്ലേ പി എച്ച് ആക്കി മാറ്റുന്നു അപ്പം ഈ കഴിവിനെയാണ് അതായത് ലൂസിങ് ദ ലോൺ പെയർ യൂസിങ് ദ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഒരു പ്രോട്ടോൺ ആക്സെപ്റ്റ് ചെയ്യുന്ന കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ബേസിസിറ്റി എന്ന് വിളിക്കുക കറക്റ്റ് അപ്പൊ അതാണ് ലവറി പ്രോൺസ്റ്റൻ പറഞ്ഞത് ആസിഡ്സ് ആർ പ്രോട്ടോൺ ഡോണേഴ്സ് ആൻഡ് ബേസിസ് ആർ പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ് അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബേസിസ് ആർ പ്രോട്ടോൺ ആക്സെപ്റ്റ് എന്നുള്ള ഭാഗമാണ് ഇനി റെസിനൻസ് പയറുകൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം റെസിനൻസ് പറയാൻ കാരണമുണ്ട് ബേസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് ഒരു കാര്യ കാര്യമായതുകൊണ്ടാണ് അതിൻ്റെ റെസഡൻസ് സ്ട്രക്ചറുകളൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് ഇനി ഇവിടെ നിന്ന് എവിടെ നിന്ന് ഈ പറയുന്ന റെസഡൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ച ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ എന്നാണ് ശരിക്കും പറഞ്ഞാൽ പൈറോണിൻ്റെ കേസിലെ റെസഡൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ അവിടെ വരച്ചിരിക്കുന്ന രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട് ആ ഇലക്ട്രോൺസ് പതുക്കെ നെക്സ്റ്റ് ബോണ്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യും അങ്ങനെയാണ് അവിടെ റെസഡൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ അപ്പോൾ അതൊക്കെ ബോണ്ട് നെക്സ്റ്റ് കാർബണിലോട്ട് ഷിഫ്റ്റ് ചെയ്യും ആ രണ്ട് ഇലക്ട്രോൺസ് കാർബൺ കിട്ടിക്കഴിഞ്ഞാൽ കാർബിന്റെ ചാർജ് എന്താന്ന് നമുക്കറിയാം ഇറ്റ് വിൽ ബിക്കം നെഗറ്റീവ്ലി ചാർജ് നെഗറ്റീവ് അവിടെ വരച്ചിട്ടുണ്ട് നെക്സ്റ്റ് നെഗറ്റീവ് ചാർജ് അവിടെ നിന്ന് മൂവ് ചെയ്യുന്നു അപ്പോൾ സൈമിൾടൈനിയസ്ലി ബോണ്ട് ഷിഫ്റ്റിംഗ് നടക്കും ടു ദ നെക്സ്റ്റ് കാർബൺ ആറ്റം ആ കാർബൺ ആറ്റത്തിന് ഇലക്ട്രോൺ കിട്ടുന്നത് കാരണം അതിന്റെ ചാർജ് നെഗറ്റീവ് ദെൻ അഗെയിൻ ബോണ്ട് ഷിഫ്റ്റ് ദെൻ ഫൈനലി അപ്പോൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സെയിം സമയത്ത് അതിൻ്റെ ആയിട്ടുള്ള ബോണ്ട് അടുത്ത കാബിലോട്ട് മൂവ് ചെയ്യും നമുക്ക് നെഗറ്റീവ് ചാർജ് കിട്ടും അല്ലേ ഇനി അത് വീണ്ടും ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഫൈനലി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് തിരിച്ച് ആ ലോൺ പേർ ഓഫ് ഇലക്ട്രോൺസ് നമ്മുടെ നൈട്രജനിലോട്ട് എത്തിച്ചേരും അപ്പം ഈ പറയുന്ന റെസനൻസ് വരയ്ക്കാൻ അറിഞ്ഞിരിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും സം ടൈംസ് അത് ചോദ്യമായിട്ട് വരാറുണ്ട് ഓക്കെ എങ്ങനെയാണ് റെസനൻസ് ടെക്സ്റ്റർ വരയ്ക്കുന്നത് ഞാൻ കൂടുതലൂടെ എക്സ്പ്ലെയിൻ ചെയ്യണില്ല അപ്പോൾ ഈ ഒരു റെസിഡൻസ് സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കും മെയിൻ കാര്യം എന്താ നമ്മൾ പറയേണ്ട വെച്ചാൽ ആ രണ്ട് ലോൺ പെയർ ആണ് ഇവിടെ റെസിഡൻസിൽ പങ്കെടുത്തിരിക്കുന്നത് അല്ലേ നൈട്രജനുള്ള ആ രണ്ട് ലോൺ പെയർ അവിടെ പങ്കെടുത്തു കഴിഞ്ഞു അപ്പോൾ ഇനി ഞാൻ ഇവിടേക്ക് ഇതിൻ്റെ അടുത്തേക്ക് ഒരു പ്രോട്ടോണോ കോൺട്രി ആണെങ്കിൽ അത് പെട്ടെന്ന് അതിനെ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എളുപ്പമാണ് മനസ്സിലാക്കുക അല്ലേ അവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടോ ഇല്ല അത് ഓൾറെഡി റെസിഡൻസിലോട്ട് കടന്നു കഴിഞ്ഞു ആ ആ ഇലക്ട്രോൺസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം മൊത്തം ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെ പ്ലസ് ചാർജ് കാണിച്ചിരിക്കാൻ കാരണമുണ്ട് കാരണം അവിടെ ഇലക്ട്രോൺസ് അവൈലബിൾ അല്ല അപ്പോൾ പ്രോട്ടോൺ ഇതിൻ്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ എളുപ്പം അതിന് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല കാരണം അത് ഓൾറെഡി ആ ഒരു റെസിഡൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അല്ലെ അപ്പൊ അതിനെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമോ ഇല്ല അപ്പോൾ ബേസിക്കലി പൈറോൾ എന്ന് പറയുന്നത് അതിന്റെ ബേസിറ്റ് കുറവാവാൻ കാരണം ഇതാണ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ എന്ന നൈട്രജൻ ഇസ് നോട്ട് അവൈലബിൾ ഇറ്റ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദസനൻസ് ഓക്കെ അപ്പൊ ഇതാണ് ബേസിറ്റി ഓഫ് ഫൈറോൾ നമ്മൾ പറയേണ്ടത് ഫൈറോൾ ഇസ് ലെസ് ബേസിക് അല്ലെങ്കിൽ നോൺ ബേസിക് എന്ന് തന്നെ നമുക്ക് പറയാം അതിന് കാരണം നൈട്രജൻ എൻ വൺ നൈട്രജനിലുള്ള ലോൺ പെയർഫ് ഇലക്ട്രോൺ അവൈലബിൾ ആണോ ടു അക്സെപ്റ്റ് ദി പ്രോട്ടോൺ അല്ല വൈ ബിക്കേസ് അത് ഡീലോക്കലൈസേഷൻ അല്ലെങ്കിൽ റെസിഡൻസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്തേക്ക് ഒരു പ്രോട്ടോൺ വരികയാണെങ്കിൽ ആ ഒരു നൈട്രജന്റെ ലോൺ പെയർ നൈട്രജൻ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല കാരണം ഓൾറെഡി അതിന് ലോൺ പെയർ ഈ പറയുന്ന മോളിക്കുലർ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദാറ്റ് ഇസ് ഇൻവോൾവ് ഇൻ ദ റെസിഡൻസ് അല്ലേ അപ്പോൾ അവിടെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്രോട്ടോൺ വന്നു കഴിഞ്ഞാൽ കാര്യമുണ്ടോ പ്രോട്ടോൺ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമോ ഇല്ല അതുകൊണ്ടാണ് ഈ പൈറോളിൻ്റെ കേസിൽ ബേസിഡിക്ക് കുറവാണെന്നുള്ളത് നമ്മൾ പറയുന്നത് ഓക്കെ സോ ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ഹാവിംഗ് ലെസ് ബേസിക് എന്ന് പറയും അല്ലെങ്കിൽ നോൺ ബേസിക് ഇൻ നെയ്സർ എന്നാണ് നമ്മൾ പറയുക എൻ്റെ കേസ് ഓഫ് പൈറോൾ ഓക്കെ അപ്പോൾ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് ദാറ്റ് ഈസ് ആ നൈറ്റ് ഉള്ള രണ്ട് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇതിൻ്റെ പ്രത്യേകിച്ചാൽ നമ്മൾ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു അതിൽ റെസിഡൻസിൽ വരുന്നത് കാരണം തന്നെ എച്ച് പ്ലസ്സിന് അക്സെപ്റ്റ് ചെയ്യാൻ പാടാണ് ഇൻ കേസ് എച്ച് എച്ച് പ്ലസ്സിന് അക്സെപ്റ്റ് ചെയ്തു ആയിരിക്കുക അന്നേരം ആ ഒരു സ്ട്രക്ചർ ഇങ്ങനെയോ അല്ലേ എച്ച് പ്ലസിന് അക്സെപ്റ്റ് ചെയ്തു അതിൻ്റെ ലോൺ ഇവിടെ ഉണ്ടായിരുന്ന ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇപ്പോൾ പ്രസൻ്റ് ആണോ അല്ല ആ ഇലക്ട്രോൺ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ പ്രോട്ടോൺ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഇലക്ട്രോണും കൂടെ വരയ്ക്കാൻ പറ്റുമോ ഇല്ല ഇറ്റ് ഇസ് നോട്ട് അവൈലബിൾ ഇനി ആ രണ്ട് പ്രോട്ടോൺ ഇവിടെ ഇല്ലെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന റെസനൻസ് സ്റ്റാർട്ട് ചെയ്യുമോ ഇല്ല കാരണം എന്താ അവിടെ ഇലക്ട്രോൺ ഇല്ല ലോൺ പെയർ ഇല്ല കറക്റ്റ് അപ്പോൾ ലോൺ പെയർ ഇല്ലെങ്കിൽ ഇറ്റ്സ് എ നോൺ അറോമാറ്റിക് മോളിക്കൂൾ നോൺ അറോമാറ്റിക് ആണെങ്കിൽ അതിന് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ അത് ബുദ്ധിമുട്ടാണ് അത് അറോമാറ്റിക് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് അപ്പം അറോമാറ്റിസിറ്റി അതിന് പ്രത്യേകത ഉള്ളത് കാരണം ഒരിക്കലും അത് നഷ്ടപ്പെടുത്താൻ അത് ശ്രമിക്കില്ലേ അല്ലേ അതുകൊണ്ടാണ് പൈറോളിസ് ലെസ് ബേസിക് ഓർ നോൺ ബേസിക് എന്ന് പറയുന്നത് നമുക്ക് പിരഡീനിലോട്ട് പോവാം പിരഡീന്റെ സ്ട്രക്ചറിനോട് വരച്ചിട്ടുണ്ട് സിക്സ് മെമ്പൂട്ടറി കണ്ടെയ്നർ നൈട്രജൻ ഇനി പിരഡീന്റെ റെസിഡൻസ് ഒന്ന് വേഗം നോക്കി നോക്കാം അതിന് ടോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട് അത് ഞാനിവിടെ വരച്ചു കാണാൻ സാധിക്കും അല്ലേ ഇനി അതിന്റെ അകത്തും റെസിഡൻസ് നടക്കുന്നുണ്ടല്ലോ പക്ഷേ ആ ലോൺ പെയർ അവിടെ നിന്ന് പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി നമുക്കറിയാം ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ അതിലൂടെ പങ്കെടുക്കുന്നില്ല ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ അവിടെ പങ്കെടുക്കുന്നില്ല അതായത് അതിന് റെസിഡൻസിൽ വരുന്നില്ല അല്ലേ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണ് റെസിഡൻസിൽ പങ്കെടുക്കാതെ തന്നെ അവിടെ സ്ട്രക്ചറിൽ ഇരിക്കുന്നുണ്ട് റെസിഡൻസിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യം ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ പുതിയതായിട്ട് ബോണ്ട് ഡെവലപ്പ് ചെയ്യണം അപ്പോൾ ആയിട്ടുള്ള ബോണ്ട് വരും പിന്നെ വീണ്ടും ഈ ഇല ഇവിടെയുള്ള ബോണ്ട് ഷിഫ്റ്റ് ചെയ്ത് നൈട്രജനിലോട്ട് വരുന്ന സമയത്ത് നൈറ്റജന്റെ രണ്ട് ഇലക്ട്രോൺസ് ഇട്ടു അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നൈറ്റർജന്റെ ലോൺ പെയർ ആദ്യം ഉണ്ടായിരുന്ന ലോൺ പെയർ നമ്മൾ തൊട്ടിട്ടുണ്ടോ ഇല്ല അതുകൊണ്ടാണ് ഈ കാണിച്ചിരിക്കുന്ന ലോൺ പെയർ ഇവിടെ എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും റൈറ്റ് റെസിഡൻസിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ല റെസിഡൻസിൽ പങ്കെടുക്കാതെയാണ് ആളവിടെ കിടക്കുന്നത് അപ്പോ അത് കാരണം ഓൾവേസ് എ ലോൺ പെയർ ഈസ് അവൈലബിൾ കറക്റ്റ് ഇനി മറ്റവിടത്ത് റെസിഡൻസിൽ പങ്കെടുക്കാതെ റെസിഡൻസ് അല്ലാതെ ആ ലോൺ പെയറിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല അല്ലാതെ തന്നെ റെസിഡൻസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കറക്റ്റ് ഇതിനർത്ഥം എന്തോ ഇതിനർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ നൈട്രജനിലുള്ള ആ ലോൺ പേർ ഓഫ് ഇലക്ട്രോൺ ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റെസനൻസ് ആൻഡ് ഇസ് ഓൾവേസ് അവൈലബിൾ കറക്റ്റ് അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ആളുടെ അടുത്തേക്ക് നമുക്കൊരു നൈട്രജനെ സോറി ഹൈഡ്രജനെ കോൺട്രിയാണെങ്കിൽ ഇതിൻ്റെ അടുത്തേക്ക് ഒരു ഹൈഡ്രജനെ ഞാൻ കോൺട്രിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും ആ നൈട്രജൻ ഈ ഹൈഡ്രജൻ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും അതായത് ഇറ്റ് വിൽ ഷോ ബേസിസിറ്റി അല്ലേ അല്ലെങ്കിൽ ഇറ്റ് വിൽ ഷോ ബേസിക് ക്യാരക്ടർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും ഇതിന് പ്രത്യേകിച്ച് അറോമാറ്റിസിറ്റി അല്ലെങ്കിൽ റെസിഡൻസ് നഷ്ടപ്പെടുവോ നഷ്ടപ്പെടില്ല കാരണം അപ്പോഴും അതിൻ്റെ ലോൺ പീര ഇലക്ട്രോൺ അവിടെ തന്നെ പ്രസൻ്റ് ആയിട്ടുണ്ട് റെസിഡൻസിന് പങ്കെടുക്കുന്നത് അതിൻ്റെ അകത്തുള്ള ബാക്കി ഇലക്ട്രോൺസ് ആയത് കാരണം അതിന് യാതൊരു ബുദ്ധിമുട്ടും വേറെ ഇല്ല ആ ഒരു പിരഡീനെ സംബന്ധിച്ചിടത്തോളം വേറൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടർ ബേസിറ്റി ക്യാരക്ടർ പിരഡീന് നല്ല രീതിയിൽ ഉണ്ടാകും ഓക്കെ അതിന് കാരണം നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു ബിക്കോസ് ദിസ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇസ് നോട്ട് ഇവോവ് ഇൻ ദസനസ് ദർ ഫോർ ഇറ്റ് ഈസ് അവൈലബിൾ ടു അക്സെപ്റ്റ് ദ പ്രോട്ടോൺ ഓക്കെ അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്നും കൂടി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ദ നൈട്രജൻ ആറ്റം ഇൻ ദ പിരഡ് ഇൻ ക്യാൻ എക്സെപ്റ്റ് ദ പ്രോട്ടോൺ യൂസിങ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് lone pair of electrons because it is not involved in delocalization okay അപ്പം പ്രോട്ടോൺ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും ലോൺ പെയർ യൂസ് ചെയ്തുകൊണ്ട് ബിക്കോസ് അതിന് ഡീലോക്കലൈസേഷൻ അതിൽ പങ്കെടുക്കാതെ കളക്കുന്ന ഒരാളായതുകൊണ്ട് ഓക്കെ ആൻഡ് ഇറ്റ് ഓൾസോ ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ദി അറോമാറ്റിക് ക്യാരക്ടർ ഓഫ് ദി പീരഡിൻ കറക്റ്റ് ദ ഫോർ പിരഡീൻ ഷോസ് അറോമാറ്റിസിറ്റി യൂസിങ് ദ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ പിരഡിംഗ് ഷോസ് ബേസിറ്റി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഇത് കാരണമാണ് പിരഡീന് ബേസിക് നേച്ചർ ആവാൻ കാരണം നമ്മൾ ഇത് രണ്ടിനെയും കമ്പയർ ചെയ്യണം ഏതിനാണ് ബേസിറ്റി കൂടുതൽ കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഓൾറെഡി ഉത്തരം പറയാൻ പറ്റും ഇപ്പൊ തന്നെ അല്ലേ വൈ ബിക്കോസ് നമുക്ക് കാര്യം മനസ്സിലായി പിരഡീന്റെ കേസിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ അവൈലബിൾ ആണ് ടു അക്സെപ്റ്റ് ദി പ്രോട്ടോൺ പക്ഷെ ബേസിറ്റ് പൈറോണിന്റെ കേസിൽ അങ്ങനെയാണോ അല്ല ദ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ പ്രസന്റ് ഇൻ നൈറ്റ്രജൻ ഇസ് നോട്ട് അവൈലബിൾ ടു എക്സെപ്റ്റ് ദി ലോൺ ടു എക്സെപ്റ്റ് ദി പ്രോട്ടോൺ അപ്പൊ ഏതിനായിരിക്കും ബേസിറ്റ് കൂടുതൽ പീരഡീനായിരിക്കും കമ്പയർഡ് ടു പൈറോൾ ബേസിറ്റ് കൂടുതൽ ഓക്കെ സോ ദസ് ഫോർ ടു ഡേയ്സ് ക്ലാസ് താങ്ക് യു ഫോർ വാച്ചിങ് പീപ് റൈറ്റ് അക്കാഡമി ബൈ